സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കാര്യങ്ങൾ സിബിഐ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നു. സിബിഐ അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ശ്രീ ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. ഒരു നിയമ പോരാട്ടം തന്നെ വേണ്ടി വന്നു ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നതിന്. ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസം തോന്നുന്നു. അത് ബഹുമാനപ്പെട്ട കോടതിയും ഇതിൽ ഇടപെട്ടു, അതോടെ സിബിഐ സംഘവും എത്തിയെന്നറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നീക്കം തന്നെയാണത്. അല്ലെങ്കിൽ കേരള സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിവിന്റെ പരമാവധി അട്ടിമറിക്കാനും മൂടി വയ്ക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു, ഞാനും അതുപോലെ ഫൈറ്റ് ചെയ്തു. ഞാനൊന്നും പറയാൻ പറ്റില്ല, ഞാനും കുടുംബം പറയാൻ പറ്റില്ല. എന്റെ കൂടെ കേരളം മൊത്തം ഉണ്ടായിരുന്നു. അതിൽ ഈ പറയും പോലെ പ്രതിപക്ഷ പാർട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്ലാതെ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് തന്നെ അവിടുത്തെ നേതാക്കന്മാരും പിന്നെ കേരളം മൊത്തവും ചാനൽ പാർട്ടി എല്ലാം ഉണ്ടായിരുന്നു. അല്ലെ, ഞാൻ മാത്രം നിന്ന് ചെയ്താൽ വിജയിക്കുന്ന കാര്യമല്ലായത്. അങ്ങനെ കൂടെ നിന്നപ്പോഴേ ശരിക്കും വിജയം നമ്മളെ കുടുംബത്തിൽ കൂടെ നിന്നു. അവർ മാക്സിമം ശ്രമിച്ചു ഓരോ ആൾക്കാരെ രക്ഷിക്കാനായിട്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ ആൾക്കാരെ രക്ഷിച്ചേ പറ്റുള്ളൂ, എസ് എഫ് ഐക്കാരെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഞാനും അതിന്റെ കൂടെ നിന്നു. കൂടെ നിന്നപ്പോഴേ അവസാനം ബഹുമാനപ്പെട്ട കോടതി വരെ ഇടപെടേണ്ടി വന്നു. അവസാനം ഇടപെട്ട് ഇപ്പൊ സിബിഐ എത്തിയെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വിശ്വാസമുണ്ട്. സത്യം പുറത്ത് കൊണ്ടുവരേണ്ട ചെയ്യും, എനിക്ക് അത് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ വാദങ്ങളെ കോടതി കൂടി അംഗീകരിക്കുന്ന ഒരു നിലയുണ്ടായി. അതെ, തീർച്ചയായും അത് കോടതി ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം. അതും അവരും കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് വരെ ആശങ്ക കാണുമായിരിക്കും. ഇത് തെളിവുകൾ നശിച്ചു പോകരുത്, ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് അംഗീകരിച്ചത്. അത് നമ്മൾ അതിന്റെ നീതിക്ക് വേണ്ടി ന്യായമായിട്ടാണ് പോയത്. അല്ല, ഏതൊരു രീതിയിലുള്ളയും തെറ്റായ വഴി കൂടെയോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തോ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. സംസ്ഥാന സർക്കാർ 9-ാം തീയതി തീരുമാനം എടുക്കുന്നു, പിന്നെയും ഏതാണ്ട് 20 ദിവസത്തിനടുത്തോളം 10-18 ദിവസം ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. അവിടെ തന്നെ ചില ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെയുള്ള നടപടികൾ. അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഇടപെടൽ ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതിനപ്പുറത്തേക്ക് ഉന്നതങ്ങളിൽ ഇടപെടാതിരിക്കില്ലെങ്കിൽ ഈ സാധനം അവരെ ഇട്ടിങ്ങനെ തട്ടിക്കളിക്കില്ലല്ലോ. ഉന്നതങ്ങളിൽ തന്നെ ഇടപാടുണ്ട്. അല്ലെങ്കിൽ അവസാനം കൊണ്ടുള്ള ഈ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ട് എന്നാ ചെയ്യണം? പാവം, ചിലപ്പോൾ ആ ജീവനക്കാർക്ക് എന്തെന്നും പോലെ അറിയില്ലായിരിക്കും. അതെന്താണ് കാര്യം, അതിലെന്താണുള്ളത്, അതിന്റെ സീരിയസ്നെസ് അത് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് ആരുടെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റാണ് പറയേണ്ടത്. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കണം ഈ പേപ്പർ അവിടെ പോയി, അല്ലെങ്കിൽ ഇത് ഇത്രയും സീരിയസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തരമന്ത്രി ചോദിക്കണം. അതും ഇത്രയും വളരെ സെൻസേഷൻ ആയിട്ടുള്ള കേസാണ്. ആഭ്യന്തരമന്ത്രി ചോദിക്കാമല്ലോ ഈ പേപ്പർ കൊടുത്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ. ഓക്കെ, അദ്ദേഹത്തിന് ഭരണത്തിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടല്ലോ 150 ഉപദേശികൾ, അവർക്കെങ്കിലും പറയാമല്ലോ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതൊരിക്കലും പോയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നടന്നത്? അപ്പൊ അവർക്ക് പറ്റിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല ഇത്, അതിൽ നടന്ന ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന. ഇതെങ്ങനെയെങ്കിലും കേസ് പുറത്തു കൊണ്ടുവരരുത്, അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരരുത്. കഴിയുന്നതും ഇലക്ഷൻ വരെയെങ്കിലും മൂടിക്കൊണ്ടു പോകണം. അത് കുടുംബത്തിനെയും മീഡിയാസിനെയും അല്ലെ എല്ലാവരെയും പൊടി ഇട്ട് കൊണ്ടുപോകണം. അതാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതിപ്പോ നടന്നില്ല. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ചില നടപടികളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ സിബിഐ അന്വേഷണം വരുമ്പോൾ ഇതിലെ യഥാർത്ഥ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടും, അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ സിബിഐക്ക് പോകേണ്ട കാര്യം എന്തോന്നാ? നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അന്വേഷിച്ച അവരെ പോലീസ് അന്വേഷിച്ച് അതിനെ അവർ നാശമാക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസമില്ലാന്ന് സിബിഐക്ക് പോകുന്നത്. ഈ ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണറിന് ഇടപെടുണ്ടായി, അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പാരലായിട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് അന്വേഷണം പോകുന്നതുകൊണ്ട് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അത് സത്യം തന്നെ കൊണ്ടുവരും. തീർച്ചയായും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായതാണ്, കുടുംബത്തിന്റെ വേദനയാണ്. അവിടെ ഇപ്പോൾ സിബിഐ അന്വേഷണം വരുമ്പോൾ ഈ കുടുംബം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എല്ലാ പ്രതികളും ഇതിൽ ശിക്ഷിക്കപ്പെടുമെന്ന്. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.